ഹായ് ഗായ്സ്, എല്ലാവർക്കും ട്രിവാൻഡ്രമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ന്യൂസ് പറയാനാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട്. അത് മാത്രമല്ല, ചില പ്രോജക്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു വാർത്ത പറയുന്നത് നമ്മുടെ ഐ ടി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, സ്റ്റാർട്ടപ്പിൽ അത്യാവശ്യം പുതിയ കമ്പനികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പാണ്. അവർ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു കമ്പനിയാണ്. അവർ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോപോണിക് ഫാം തിരുവനന്തപുരത്താണ് കൊണ്ടുവരാൻ പോകുന്നത്. അതൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് പലരും പറഞ്ഞു കാണും, അവരൊരു പരസ്യം ഇട്ടിരുന്നു 1 മില്യൺ സ്ക്വയർ ഫീറ്റ് ഐ ടി സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ടെക്നോ പാർക്കിന് അടുത്ത് സ്ഥലം നോക്കുന്നു. അപ്പൊ 12 മീറ്റർ വീതിയിലുള്ള ഒരു റോഡിന്റെ അടുത്താണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നൊക്കെയാണ് അവർ ആ പരസ്യത്തിൽ പറഞ്ഞത്. അവരുടെ കയ്യിൽ ആൾറെഡി ഒക്കുപയർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് ശ്രദ്ധയിൽപ്പെടാത്തവർ ഇങ്ങനെ എന്തെങ്കിലും ലാൻഡ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ കോൺഫിഡന്റ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഡെവലപ്പർ ഐ ടി സ്പേസ് ചെയ്യാം എന്ന് സമ്മതിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. അവർ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് അതിൽ ഒക്കുപ്പൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ മറ്റുള്ള ഐ ടി ഡെവലപ്പേഴ്സിനും അല്ലെങ്കിൽ മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താണ് പ്രചോദനം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ അതൊരു കാര്യമായിട്ട് നോക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. അപ്പോൾ ഇന്ന് വന്ന വാർത്തയനുസരിച്ച് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ നിയമപദ്ധതിയെക്കുറിച്ചാണ് ഇത് ചോദ്യം ചോദിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം കിട്ടിയത്. നാഗർകോവിലുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ അവർ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നിയമം പദ്ധതിയിൽ ഒരു തീരുമാനം എടുക്കൂന്നാണ്. അപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. കാരണം എല്ലാവർക്കും അറിയാം, തമിഴ്നാട് മീൻസ് ചെന്നൈ ലോബി, സതേൺ റെയിൽവേയുടെ ചെന്നൈ ലോബി കളിക്കുന്ന കളി പണ്ട് മുതലേ നമ്മൾ പല മീഡിയ വഴിയും അല്ലെങ്കിൽ പത്രവാർത്തകൾ വഴിയും ഇത് കേൾക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ലോബിയിങ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഡെവലപ്മെന്റ് നടക്കാത്തത്. അപ്പൊ നിയമം പദ്ധതി നടന്നാൽ മാത്രമേ കേരളത്തിൽ ഭാവി റെയിൽവേ വികസനം നടക്കൂ. കാരണം പുതിയ ട്രെയിനുകൾ വരണമെങ്കിൽ നിയമം പദ്ധതി ആവശ്യമാണ്. ആ ഒരു സിറ്റുവേഷൻ വഴിയാണ് കടന്നു പോകുന്നത്. ഇപ്പോ പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിൻ ചോദിക്കുമ്പോൾ അവർ പറയും ഇൻഫ്ര ഇല്ലെന്ന്. അതേ സമയം ഇൻഫ്ര ഉണ്ടാക്കാൻ എല്ലാ അവസരങ്ങളും ഒഴുക്കി കൊടുക്കുമ്പോൾ അവർ ചെയ്യൂല. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. പണ്ടേ ഉള്ള ഒരു ആക്ഷേപമാണ് തമിഴ്നാട് ചെയ്യുന്നത്. ഭാവിയിൽ ചിലപ്പോൾ തിരുനെൽവേലി ഡിവിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിയമം മുതൽ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ഭാഗത്തെ ഇപ്പൊ തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ഭാഗം മാറ്റി മറിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവർ ചെയ്യുന്നത് നാഗർകോവിലിൽ ഇൻഫ്ര ഒഴുക്കുകയാണ്, നാഗർകോവിലും കന്യാകുമാരിയിലും. അപ്പൊ അവിടെ കൂടുതൽ പിറ്റ് ലൈനും അല്ലെങ്കിൽ കൂടുതൽ പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ കേരളത്തിൽ കൂടെ ഓടുന്ന ട്രെയിനുകളായാലും അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ഡിവിഷൻ അവിടെ വരികയാണെങ്കിൽ ഇതിന്റെ റവന്യൂ അവർക്കായിരിക്കും പോകുന്നത്. കേരളത്തിനോ ഒരു ഗുണവും കിട്ടില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അത് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് തന്നെ കുറെ ട്രൈ ചെയ്തിരുന്നു അത്രയും പ്രഷർ ഇടാൻ വേണ്ടി. എന്നിട്ടും സതേൺ റെയിൽവേയുടെ ലോബിങ് അത്രയാണെന്ന് തോന്നുന്നു ചെന്നൈ ലോബിയുടെ ലോബിങ് എന്ന് പറയുന്നത്. വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇതിനൊരു എന്താണ് പ്രതിവിധി എന്ന് എനിക്ക് തോന്നുന്നത് കേരള റെയിൽവേസ് ഓണർ ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് കൊണ്ടുവരണം എത്രയും പെട്ടെന്ന്. അപ്പൊ നമുക്ക് തന്നെ അതിൽ ഡിസിഷൻസ് എടുത്തിട്ട് വേഗം കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലേക്ക് പോകാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിയമം പ്രോജക്ട്. പിന്നെ ഉള്ളത് നമ്മുടെ G20 മീറ്റിലെ രണ്ടാമത്തെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ ഒരു മീറ്റിംഗ് നടന്നതാണ്. ഇപ്പൊ വിമൺ എംപവർമെന്റിനെ വെച്ചിട്ടുള്ള മീറ്റിംഗ് ആണ് നടക്കുന്നത്. ഏപ്രിലാണ് നടക്കുന്നത്. അതും കോവളം ലീലയിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്, ലീല റാവത്തിൽ. അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അത് പെട്ടെന്ന് വന്നൊരു കാര്യമാണ് ന്യൂസ്. പിന്നെ ഉള്ളത് നമ്മുടെ കേരള ഗവൺമെന്റ് കേരള ജീനോം ഡേറ്റ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. 500 കോടിയുടെ അടുത്താണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അത് വരുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരിക്കും. അതിന് വരാൻ വേണ്ടി മാത്രം കുറെ കാര്യങ്ങൾ അവർ ആ കാര്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഇക്കോസിസ്റ്റം ശരിക്കും ട്രിവാൻഡ്രത്ത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വരുന്നത് എന്ന് പറയുമ്പോൾ, നമുക്ക് ലൈഫ് സയൻസ് പാർക്ക് തൊട്ടടുത്തുണ്ട്. ആ നിൽക്കുന്നത് തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ടെക്നോ പാർക്കിനും അടുത്താണ്. പിന്നെ ഉള്ളത് ശ്രീ ചിത്രദന്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ട്രോപ്പിക്കൽ ഗാർഡൻ, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ട്രിവാൻഡ്രം എന്ന് അവർ പറഞ്ഞ് അത് ഇവിടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശ്രമിക്കുന്നതല്ല, അത് തീരുമാനമായിട്ടുണ്ട്.
അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇത് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കുറെ പ്രോജക്ടുകൾ ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ സയൻസ് പാർക്കിനെ കുറിച്ച് തീരുമാനമായിട്ടുണ്ട്. അത് കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആദ്യത്തെ തീരുമാന പ്രകാരം 200 കോടി ഇൻവെസ്റ്റ്മെന്റും 1 മില്യൺ സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉള്ള 2 ബ്ലോക്കായിട്ടാണ് വരുന്നത്. ടോട്ടൽ 1 മില്യൺ സ്ക്വയർ ഫീറ്റ്. അപ്പൊ അതൊരു നല്ല പ്രോജക്റ്റ് ആണ്. അതെനിക്ക് തോന്നുന്നു വൈകാതെ തന്നെ സ്ഥലം കണ്ടെത്തും. സ്ഥലം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരടുത്ത്. അപ്പൊ അതൊരു നല്ല പ്രോജക്റ്റ് ആണ്. അത് ഈ ആദ്യഘട്ട ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും 200 കോടി. കാരണം സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഇതല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകെ വരും, കൂടുതൽ എമൗണ്ട് വരും. അതൊരു നല്ല പ്രോജക്റ്റ് ആണ്. അപ്പോ സയൻസ് പാർക്ക് വരുന്നതും ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ട്രിവാൻഡ്രം തന്നെയാണ്. കാരണം അതിന്റെ ഒരു എക്കോ സിസ്റ്റം നമുക്കാണ് ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്കുണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോ അതൊരു നല്ല കാര്യമാണ്. കൂടാതെ തിരുവനന്തപുരത്ത് മാത്രമല്ല അത് വരുന്നത്, അത് എറണാകുളത്തും കണ്ണൂരിലും വരുന്നുണ്ട്. അങ്ങനെ 3 ലൊക്കേഷനിലാണ് ഈ സയൻസ് പാർക്ക് വരുന്നത്. ഇത് ബജറ്റിൽ പ്രഖ്യാപിച്ചതായിരുന്നു 3 സയൻസ് പാർക്ക്, സോറി ടോട്ടൽ 4 സയൻസ് പാർക്ക്. അതിലൊന്ന് ഡിജിറ്റൽ സയൻസ് പാർക്കാണ്. അപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ന്യൂസ് നേരത്തെ തന്നെ വന്നതാണ്. അത് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 200 കോടി എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ശരിക്കും അത് പ്രോജക്റ്റ് പിന്നെ എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഫേസിൽ തന്നെ 1500 കോടിയിലധികം ഇൻവെസ്റ്റ്മെന്റ് ആ ഡിജിറ്റൽ സയൻസ് പാർക്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും സയൻസ് പാർക്കും. എന്തായാലും 200 കോടിയിൽ ഒതുങ്ങാൻ ചാൻസ് ഇല്ല. ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ആ ഒരു R&D സെക്ടർ നമുക്ക് അത്രയും സ്ട്രോങ് ആയി വരത്തുള്ളൂ. അതനുസരിച്ച് സ്റ്റാർട്ടപ്പുകളും വരും. എന്തായാലും സ്റ്റാർട്ടപ്പ് ഇൻക്യൂബേറ്റേഴ്സ് അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒരു നല്ല എക്കോസിസ്റ്റം ഉള്ള ഒരു റീജിയനിൽ തന്നെയാണ്. തൊട്ടടുത്ത് ലൈഫ് സയൻസ് പാർക്ക്, ഇവിടെ സയൻസ് പാർക്ക്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ടെക്നോ പാർക്ക്, പിന്നെ ഈ പറയുന്ന R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IT, പിന്നെ സ്പേസ് പാർക്ക് തൊട്ടടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു നല്ല റീജിയനിൽ തന്നെയാണ് ഇത് വരുന്നത്. എന്തായാലും ട്രിവാൻഡ്രത്തില് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ഐഡിയാസ് വെച്ചിട്ടുള്ള പ്രോജക്ട്സ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ് ഈ സ്പേസ് പാർക്കിന്റെ കാര്യവും. സ്പേസ് പാർക്കിനെ സംബന്ധിച്ച് മിനഞ്ഞാന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ പറയുന്നത് 1.5 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും എന്നാണ് പറയുന്നത്. 2040 വരെയുള്ള ഡെവലപ്മെന്റ് പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും വരുന്നത് നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 4 ലാൻഡിലാണ് വരുന്നത്. സ്പേസ് പാർക്ക് അതിന്റെ അനുബന്ധിച്ച് തന്നെ സ്പേസ് മ്യൂസിയവും വരുന്നുണ്ട്. കൂടാതെ ഇപ്പൊ തന്നെ നമ്മുടെ ഓസ്ട്രേലിയ, ഹോളണ്ട്, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് പല ഇൻവെസ്റ്റേഴ്സും താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഓസ്ട്രേലിയയായിട്ട് ചില പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു ഇതായിട്ട് പറയുന്നത് എന്താണ്, അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുന്നത് 14 മെയിൻ കേന്ദ്രങ്ങളിലും ISRO മെയിൻ കേന്ദ്രങ്ങളിൽ 4 തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് അത്രമാത്രം ഇമ്പോർട്ടൻസ് തിരുവനന്തപുരത്തിനുണ്ട് ഒരു സ്പേസ് സെക്ടറിലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് പാർക്ക് എന്ന പ്രോജക്ട് എന്തുകൊണ്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. പക്ഷെ അവർ എന്തുകൊണ്ടാണോ അതോ എറണാകുളത്തും കണ്ണൂരിലും ലാൻഡ് നോക്കുന്നുണ്ട്. ഒരു 100 ഏക്കറാണ് ടോട്ടൽ ആവശ്യം. തിരുവനന്തപുരത്ത് 20 ഏക്കറുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഇത്രയും നല്ലൊരു എക്കോസിസ്റ്റവും ഓൾറെഡി ഇവിടെ കുറച്ച് സ്പേസ് സ്റ്റാർട്ടപ്പുകളും ഉണ്ട്. എന്നിട്ടും വേറെ ലാൻഡ് നോക്കുന്നതിന്റെ കാര്യം അറിയില്ല. ഇപ്പൊ ഇവർക്ക് ലാൻഡ് വേണമെങ്കിൽ പള്ളിപ്പുറത്ത് തന്നെ കൂടുതൽ ലാൻഡ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ്. അത് മാത്രമല്ല അവിടെ തന്നെയാണ് ഔട്ടർ റിംഗ് റോഡ് വന്ന് ചേരുന്നത്. അതിന്റെ സൈഡിൽ എന്തായാലും ലാൻഡ് ഒരുപാട് കിട്ടും. എന്താണ് പ്ലാൻ എന്നറിയില്ല. ഗവൺമെന്റ് ഡിസിഷൻ എന്താവും എന്നും അറിയില്ല. അതും നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ ഉള്ളൊരു ന്യൂസ്, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കെട്ടിട സമുച്ചയം 3 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെടുമങ്ങാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വഴിയില പഴങ്കുറ്റി റോഡിന്റെ ടെൻഡർ പ്രോസസ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആ പാലത്തിന് വേണ്ടിയിട്ടാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണം 3 റീച്ചുകളിലായിട്ട് തിരിച്ചാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇടയിൽ പറയേണ്ടത് ശരിക്കും ഹൈവേ അതോറിറ്റിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നെടുമങ്ങാട് വഴി ഹൈവേ നാഷണൽ ഹൈവേ നിർമ്മിക്കാൻ. അതിന്റെ DPR സ്റ്റേജിലാണെന്നായിരുന്നു നേരത്തെ ഉള്ള അപ്ഡേറ്റ്. ഇപ്പൊ എന്താണെന്ന് അപ്ഡേറ്റ് എന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ വരികയാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് വൈഡൻ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. അടുത്ത നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കോവളം മുതൽ വർക്കല അതിനപ്പുറം വരെയുള്ള ഭാഗത്താണ്, 74 കിലോമീറ്ററിലാണ് നാഷണൽ വാട്ടർവേ വരുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബറിൽ ആക്കുളം മുതൽ വർക്കല വരെയുള്ള ഭാഗം തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ തോതിലുള്ള ഡ്രെഡ്ജിംഗ് പണികളാണ് നടക്കുന്നത്. അപ്പോൾ ആക്കുളം മുതൽ കോവളം വരെയുള്ള ഭാഗം കുറച്ചുകൂടെ ടൈം എടുക്കും. പൂർണ്ണ തോതിൽ 2026 സജ്ജമാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് ഈ ഇത്രയും ഭാഗത്ത് ബോട്ട് ചെട്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് വിഴിഞ്ഞം പോർട്ടുമായിട്ട് അവർ ലിങ്ക് ചെയ്യും. അപ്പൊ വിഴിഞ്ഞം പോർട്ടും ഇപ്പോഴത്തെ കൊച്ചിയിലെ പോർട്ടും ലിങ്ക് ചെയ്ത് അവർക്ക് ചരക്ക് ഗതാഗതമൊക്കെ നടത്താൻ പറയുന്നുണ്ട്, നടത്തുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്. എങ്ങനെ ലിങ്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, വാർത്തയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പൂവാറിൽ നിന്നുള്ള AVM കനാല് അതിന്റെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അത് MLA ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ ഈ ആക്കുളം മുതൽ വർക്കല വരെയുള്ള ജലപാതയെ സംബന്ധിച്ച് 20 മുതൽ 25 മീറ്റർ വീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം വീതിയുണ്ട്. ടൂറിസമായിരിക്കും മെയിൻ ഉദ്ദേശം. ടൂറിസവും ഇതുപോലുള്ള കാർഗോ മൂവ്മെന്റും ഡെയിലി യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് വരാൻ സാധ്യത കുറവാണ്, കാരണം റോഡിനേക്കാളും സ്ലോ ആയിരിക്കുമല്ലോ വാട്ടർവേ. അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ പറയാനുള്ളത് വർക്കലയിലെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തെ മെഡിക്കൽ ടൂറിസം അതിന്റെ പാർട്ടാക്കി മാറ്റും എന്നൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റീറ്റെയിൽ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെൻഡ്സിന്റെ പണി പൂജപ്പുരയിൽ പുരോഗമിക്കുകയാണ്. റീറ്റെയിൽ അപ്ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ നോക്കുക. അതുപോലെ ചില അപ്ഡേറ്റ് ഒക്കെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇടാറുണ്ട്. പിന്നെ ഉള്ള അപ്ഡേറ്റ് പിന്നെ US പോളോ അസാസിൻ നമ്മുടെ വെള്ളയമ്പലം റീജിയനിൽ ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതൊരു പ്രത്യേക രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ അങ്ങനത്തെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് അത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഓർമ്മ വേണം, അവരുടെ ഇന്ത്യ മീറ്റ് കഴിഞ്ഞ മാസം കോവളത്താണ് നടന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ലുലുമാളിലും ചില അപ്ഡേറ്റുകളുണ്ട്. അതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഇടുന്നതായിരിക്കും. അതൊന്ന് എല്ലാവരും നോക്കുക. പിന്നെ വിഴിഞ്ഞം പ്രോജക്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുലിമുട്ട് പണിയുടെ 3% ഇത്ര എമൗണ്ട് കൊടുക്കണം, പിന്നെ VGS അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എമൗണ്ട് കൊടുക്കണമെന്ന് കുറെ കാലമായിട്ട് അതാണ് ഈ ഗ്രൂപ്പ് സർക്കാരിന് കത്തയക്കുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ആൾമോസ്റ്റ് ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോ എന്നിട്ട് പോലും എന്താണ് പോർട്ട് ഒരു സ്ലോയും അല്ലാതെ നല്ല സ്പീഡിൽ തന്നെയാണ് പണികൾ നടക്കുന്നത്. അവരെന്തായാലും കപ്പല് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഇവിടെ എത്തിക്കേണ്ട എല്ലാ രീതിയിലും ആ ഒരു സ്പീഡിൽ തന്നെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാവരും അറിഞ്ഞാണ് എയർപോർട്ടിലെ സമ്മർ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ ഫ്രീക്വൻസി ഇൻക്രീസസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ചില പുതിയ ഫ്ലൈറ്റുകൾ ഇപ്പൊ മുംബൈയിൽ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിനേക്കാളും ഡെയിലി ഫ്ലൈറ്റുകൾ വരും. മുംബൈയിൽ ആൾറെഡി എയർ ഇന്ത്യ ഒരു പുതിയ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് മെയ് മുതലുള്ള, അത് 4th ഡെയിലിയാണ്. പിന്നെ വിസ്താര ഒന്നും കൂടെ തുടങ്ങും. അപ്പൊ ടോട്ടല് 6 ഡെയിലി മുംബൈയിലോട്ട് മാത്രം വരും. ബാംഗ്ലൂരിൽ ഇപ്പം 4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 5-ാമത്തത് നേരത്തെ ഉണ്ടായിരുന്നു, അത് വീണ്ടും തുടങ്ങുന്നതായിരിക്കും. ഡൽഹിയിലേക്ക് 4 ഡെയിലി സർവീസുകളുണ്ട്. അങ്ങനെ അത്യാവശ്യം കണക്റ്റിവിറ്റി വരുന്നുണ്ട്. ഇന്റർനാഷണൽ സെക്ടറിലേക്കും ചെറിയ രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരികയാണ്. എല്ലാം പെട്ടെന്ന് നടക്കില്ലല്ലോ, സമയമെടുക്കും. അപ്പൊ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്തായാലും വരും മാസങ്ങളിൽ കുറച്ചുകൂടെ പുതിയ സർവീസുകൾ, ഈ സമ്മർ ഷെഡ്യൂളിൽ ഇല്ലാത്ത തന്നെ ചില സർവീസുകൾ വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ന്യൂസ്. 2 ദിവസം കൊണ്ടുള്ള ന്യൂസ് മാത്രമേ ഉള്ളൂ, കാരണം മെനഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി.